ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എത്ര തന്നെ ശ്രമിച്ചാലും അവരുടെ കഷ്ടപ്പാടുകൾ മാഞ്ഞു കിട്ടുന്നില്ലല്ലോ. എന്തെല്ലാം വഴിപാടുകൾ ചെയ്താലും, അതല്ല ഏതെല്ലാം ക്ഷേത്ര ദർശനം നടത്തിയാലും എൻ്റെ കഷ്ടപ്പാടുകൾ മാത്രം എന്തേ ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലുമുള്ള പലരിലും ഇന്ന്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ കഷ്ടപ്പാടുകളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള കഴിവായിക്കോട്ടെ, പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കർമ്മ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് കർമ്മ പാപഫലം എന്ന് പറയും. മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണോ അതാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും ഞങ്ങൾ മുജ്ജന്മത്തിൽ എന്ത് തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എന്ന് ചിലരെങ്കിലും ആലോചിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം, നമ്മുടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും താന്ത്രികങ്ങൾക്കും ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറയാം. പക്ഷേ അതും പറഞ്ഞ് നമ്മൾ ശ്രമിക്കാതിരിക്കുകയാണെങ്കിലോ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു 95% നമ്മൾ ആ ഒരു നല്ല കാലത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ നമുക്കറിയില്ല ഇനി എത്ര ദിവസം കാത്തിരിക്കണമെന്ന്. അതിനാൽ നമ്മൾ ഇടയിൽ വെച്ച് ഞങ്ങളെ കൊണ്ട് മടുത്തുപോയി ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ശ്രമങ്ങളെ ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ സാധിക്കുന്നത്? അതുപോലാണ് പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പരിഹാരം ചെയ്തു, ഞാൻ ഈ ക്ഷേത്ര ദർശനം നടത്തി, ഞാൻ ഈ താന്ത്രിക മുറകൾ ചെയ്തു, പക്ഷേ ഒരു താന്ത്രികങ്ങൾക്കോ പരിഹാര മാർഗങ്ങൾക്കോ ക്ഷേത്ര ദർശനത്തിനോ എൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ പരിശ്രമം നാളത്തെ വിജയമാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പണമില്ലായ്മ പ്രധാന പ്രശ്നം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ എല്ലാവരും പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. കാരണം ശരിയായ രീതിയിൽ ഒരു തൊഴിലില്ല, അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയും നല്ല രീതിയിൽ നോക്കുവാൻ സാധിക്കുന്നില്ല, ഭാര്യയുടെ സ്വർണങ്ങളെല്ലാം പണയപ്പെടുത്തിയിരിക്കുകയാണ്, അതൊന്നും തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല, സ്വന്തമായി ഒരു വീട് പോലും ഇല്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ഓർക്കുക, നിങ്ങളുടെ ചിന്താഗതി നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നാൽ, ഇതുവരെയും അനുഭവിച്ചതിനേക്കാളും വലിയ ദുഃഖങ്ങളൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനില്ല. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്തയോടുകൂടി പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം എന്നതിൻ്റെ പൂർണ്ണ അർത്ഥം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളും നമ്മളിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ കൊണ്ട് എത്തിച്ചു തരും. എന്താണ് ഇന്ന് മാഡം സാധാരണ വഴിപാടുകളെ കുറിച്ചൊന്നും പറയാതെ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ വന്നിരുന്നു. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളാണ്, ഇനി മരണം മാത്രമേ ഉള്ളൂ വഴി എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ വിശ്വാസങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ഒരു കാര്യം കൂടി ചെയ്യണം, നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തണം, ഞാനും കോടീശ്വരനാകണം അല്ലെങ്കിൽ ഞാൻ കോടീശ്വരി ആകണം, എനിക്ക് സമ്പത്ത് വേണം, ആയുസ് വേണം, ആരോഗ്യം വേണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥനകൾ ചെയ്യുന്നവർ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ശീലങ്ങളെ കുറേശ്ശെ മാറ്റിയെടുത്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും ഈ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ശീലങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുന്നത്? അതിന് ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉണരണം എന്നുള്ള കാര്യമാണ്. പലരും ജോലിയുടെ ആ ഒരു ക്ഷീണത്തിൻ്റെ പേരിൽ ഒരുപാട് നേരം കിടന്നുറങ്ങുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ കുറേ ദിവസങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കണ്ണെങ്കിലും തുറന്നു വെച്ച് കിടക്കുക, നിങ്ങൾ എണീക്കണം, നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കണ്ണുകളെങ്കിലും തുറക്കുവാനായിട്ട് ശ്രമിക്കുക. അത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ താനേ നിങ്ങൾ ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ
നേരത്തെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്ത് നിങ്ങൾ ഉണരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സൂര്യ നമസ്കാരം. ഇത് നമുക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഇനി വരുന്ന ജീവിതത്തിനും എല്ലാം അനുഗ്രഹമേകുന്ന ഒരു വഴിപാടാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. യോഗ ചെയ്യുന്നവരായിക്കോട്ടെ, അതല്ല യോഗ അറിയില്ല, ഞങ്ങൾ എങ്ങനെയാണ് സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുന്നത്, സൂര്യഭഗവാനെ വണങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനുമുള്ള ഉത്തരം ഞാൻ ഇവിടെ പറയാം. നിത്യവും രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾ സൂര്യഭഗവാനെ നോക്കി, ഞാൻ ഇവിടെ പറയുന്ന വെറും ഒരു മൂന്ന് മന്ത്രം മാത്രം ചൊല്ലി നോക്കുക. ഒന്നര മാസം, അതായത് തുടർച്ചയായി 45 ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. അടുത്ത ഒന്നര മാസത്തിനു ശേഷം നിങ്ങൾ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിൽ കമൻ്റ് ഇടുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന്. അത്രയും ഫലം തരുന്ന ഒരു വഴിപാടാണ് സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കുക. തുടർച്ചയായി 45 ദിവസം ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പീരിയഡ്സ് ആയി എന്നുണ്ടെങ്കിൽ ആ സമയം വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വഴിപാട് ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുകയാണ്, മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. നിങ്ങൾ വേറെ ഏത് മന്ത്രം ചൊല്ലേണ്ട, വഴിപാടുകൾ ചെയ്യേണ്ട, ക്ഷേത്ര ദർശനം നടത്തേണ്ട, പൂജകൾ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ചിലർക്ക് ഇതൊന്നും ചെയ്യുവാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷേ അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്തു നോക്കുക. നിങ്ങളെ സൂര്യഭഗവാൻ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്ന് നോക്കാം. എപ്പോഴാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്നും നോക്കാം. ഈ മന്ത്രം ചൊല്ലേണ്ട സമയം നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ കുളി കഴിഞ്ഞതിനു ശേഷം സൂര്യഭഗവാനെ നോക്കി കിഴക്ക് നോക്കി നിന്നുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. എത്ര തവണ ജപിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു ദിവസത്തിൽ 11 തവണ ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടതാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് സമ്പത്ത്, ആരോഗ്യം, അതുപോലെ തന്നെ ബുദ്ധി എന്നിവയെല്ലാം വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ആ മന്ത്രം ഏതാണ് എന്ന് കാണാം. ധനം ദേഹി, വിദ്യാം ദേഹി, ആയുഷ് ദേഹി, ദേഹിമേ ആദിത്യായ നമ. ധനം ദേഹി, വിദ്യാം ദേഹി, ആയുഷ് ദേഹി, ദേഹിമേ ആദിത്യായ നമ. ധനം തരൂ സൂര്യഭഗവാനെ. ധനം എന്ന് പറയുന്നത് സമ്പത്ത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് വിദ്യാം ദേഹി, വിദ്യ തരൂ ഭഗവാനെ. ആദ്യം നമ്മൾ പറഞ്ഞത് ധനം ദേഹി എന്നാണല്ലോ. ആ തരുന്ന ധനത്തിനെ ശരിയായ രീതിയിൽ ചിലവാക്കുവാനുള്ള ബുദ്ധി തരൂ എന്നാണ് ഈ വിദ്യാം ദേഹി എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് ആയുഷ് ദേഹി. ധനമുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷെ നമുക്ക് അത് അനുഭവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഭഗവാനോട് ചോദിക്കുകയാണ് ആയുഷ് ദേഹി എന്ന്. അതുപോലെ തന്നെ ദേഹിമേ ആദിത്യായ നമ, എല്ലാം തന്ന് എന്നെ അനുഗ്രഹിക്കൂ സൂര്യഭഗവാനെ എന്നാണ് ഈ മന്ത്രത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധനം, ബുദ്ധി, ആയുഷ്, ആരോഗ്യം എല്ലാം തന്ന് അനുഗ്രഹിക്കുവാനായി നമ്മൾ സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധമായ ജലമെടുത്ത് രണ്ട് കൈകൾ കൊണ്ടും ആ പാത്രം പിടിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തി ആ ജലം സൂര്യഭഗവാനെ സമർപ്പിക്കുന്നത് പോലെ നമ്മൾ ആ ജലം പതുക്കെ താഴേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സൂര്യഭഗവാനെ തണുപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റി തരുവാനായിട്ട് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ 45 ദിവസവും തുടർച്ചയായി ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. കുറഞ്ഞത് 11 തവണ ഈ മന്ത്രം ജപിക്കുക. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ തവണ ജപിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഈ താന്ത്രികം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. ആരാണോ നമ്മുടെ വീട്ടിൽ വരുമാന മാർഗം കൊണ്ടെത്തിക്കുന്നത് അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.